കാലം മുന്നോട്ട് പോകുന്തോറും പഴയതിൽ നിന്ന് വിഭിന്നമായി സമൂഹത്തിൽ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അടുത്ത ആളെത്തുന്നത്. ഈ വിഭാഗത്തിൽ നിന്നുമുള്ള ആദ്യത്തെ വാർത്താ അവതാരക എന്ന ബഹുമതിക്ക് ഉടമയാണ് കൈപ്പേറിയ ജീവിത അനുഭവങ്ങൾ ഏറെയുള്ള ഈ വ്യക്തി. ആ അനുഭവങ്ങളെ നിശ്ചയദാർഢ്യം കൊണ്ട് അതിജീവിച്ച് ജേർണലിസത്തിൽ ബിരുദവും പൊളിറ്റിക്സിലും തിയേറ്ററിലും ബിരുദാനന്ദ ബിരുദവും സമ്പാദിച്ച് സ്വന്തം വീട് വരെ ഉപേക്ഷിക്കേണ്ടി വന്ന നെഞ്ചുറപ്പുള്ള പോരാളി. ബാക്കി അവർ തന്നെ പറയട്ടെ, അതല്ലേ ശരി. സ്വന്തം ജീവിതം കൊണ്ട് സമൂഹത്തോട് സംസാരിക്കുന്ന ഒരാൾ നാദിര മെഹറിൻ. തിയേറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതെ, സാൻസ്ക്രിറ്റ് കോളേജിൽ എം എ തിയേറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാടകങ്ങളെ കുറിച്ച്? അതെ അതെ, പഠിക്കുക. സാൻസ്ക്രിറ്റ് നാടകങ്ങളെ കുറിച്ചാണോ? അല്ല അല്ല, എല്ലാ ഭാഷയിലെ നാടകങ്ങളെയും കുറിച്ച് പഠിക്കുന്നുണ്ട്. ഞാൻ രണ്ടാമത്തെ പി ജി കൂടിയാണ്. അതെ, ആദ്യം എന്തായിരുന്നു? എം എ പൊളിറ്റിക്കൽ സയൻസിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പി ജി എടുത്തിരുന്നു. ന്യൂസ് റീഡർ ആയിരുന്നു, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബിഗ് ബോസിലേക്ക് വരാനുള്ള കാരണം? ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക്, ഒരു പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് കൃത്യമായിട്ട് അവസരം കിട്ടുന്നില്ല എന്ന് നമുക്ക് എപ്പോഴും അറിയാം. കാരണം അംഗീകരിക്കപ്പെടുന്നുണ്ടെന്ന് നിരന്തരം പറയുമെങ്കിലും പക്ഷേ ഏതെങ്കിലും ഇടങ്ങളിൽ മാത്രമേ അത് അംഗീകാരം നേടുന്നുള്ളൂ. പക്ഷേ ഇത്തരം ഒരു വലിയ പ്ലാറ്റ്ഫോം ആകുന്ന സമയത്ത് അത് 3.5 കോടി ജനങ്ങളിലേക്ക് വലിയൊരു തരത്തിൽ തന്നെ അവയർനെസ് കിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധിക്കുമെന്ന് വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അത് ആ സാധ്യത ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നോ? കാണാറുണ്ടായിരുന്നു, എല്ലാ സീസണും കണ്ടിട്ടുണ്ട്. ആ വീടെന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വീടാണ്. അതെ അതെ. എന്ത് തോന്നുന്നു, വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു? സാധിക്കുമെന്ന് വിശ്വാസമുണ്ട്. കാരണം 100 ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എനിക്കുണ്ട്. മാത്രമല്ല, പല സ്വഭാവങ്ങളുള്ള പല ഇടങ്ങളിൽ ഒത്തിരി മനുഷ്യരെ പരിചയപ്പെടാനും സൗഹൃദം പുലർത്താനും മാത്രമല്ല കൃത്യമായിട്ടുള്ളൊരു നിലപാട് പറയാനും സാധിക്കുന്ന ഒരു വേദിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരു കുടുംബം പോലെ ഞങ്ങൾ കഴിയുമെന്ന് വിശ്വാസമുണ്ട്. സുഹൃത്തുക്കൾ എന്ത് പറഞ്ഞു? എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ റെപ്രസെൻറ്റേഷൻ ആണല്ലോ, അത് വലിയൊരു കൂട്ടം മനുഷ്യരെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടോ? ഉണ്ട്, ഇല്ലയെന്ന് പറഞ്ഞാൽ അത് നുണയായിപ്പോ. അതെ, അപ്പോൾ ആ നുണയൊക്കെ മാറ്റിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇല്ല എന്ന് പറയാൻ സാധിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും ഈയൊരു ആഗ്രഹമുണ്ട്, ഞാൻ ലാലേട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഓ പ്ലീസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. 100 ദിവസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇവിടെ കാണാൻ പറ്റും. അദ്ദേഹം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഹലോ റമീഷ. ഹായ് നാദിറ. ഹലോ. ഹായ് അഞ്ജിസ് റോഷ്. നാദിറ. ഹായ് നാദിറ. സെറീന. ഹലോ.